നമസ്കാരം ഞാൻ ഡോക്ടർ പല്ലവി നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഇന്ന് ഈ മഹാമാരി കാലത്ത് മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുന്ന അതിജീവനത്തിന് സഹായിക്കുന്ന കരകയറ്റാൻ ശ്രമിക്കുന്ന ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് നഴ്സിംഗ് സേവനദാതാക്കൾ നഴ്സിംഗ് സേവനം ആരോഗ്യരംഗത്തെ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ സംഖ്യ കൊണ്ടും കഴിവ് കൊണ്ടും സേവന സന്നദ്ധത കൊണ്ടും ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ് എന്ന് പറയേണ്ടി വരും കൂടുതലും സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന ഒരു തൊഴിൽ മേഖല പുരുഷന്മാരും ഒപ്പമുണ്ട് ആദ്യകാലത്തെ പൊതു നഴ്സിംഗ് രീതികളിൽ നിന്ന് സ്പെഷ്യാലിറ്റി നഴ്സിംഗ് നഴ്സിംഗ് പ്രാക്ടീഷണേഴ്സ് തുടങ്ങി വിവിധ പുതിയ മേഖലകളിലേക്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല മറ്റേതൊരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയെയും പോലെ തന്നെ തീർത്തും പ്രൊഫഷണലായ വിദ്യാഭ്യാസം ലഭിച്ച് വരുന്ന ഒരു പറ്റം സ്കിൽഡ് തൊഴിലാളികളാണ് നഴ്സിംഗ് സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ മറ്റേതൊരു പ്രൊഫഷണൽ തൊഴിൽ മേഖലയെയും പോലെ ന്യായമായ വേതനം സുരക്ഷിതത്വമുള്ള തൊഴിൽ സാഹചര്യങ്ങൾ മനുഷ്യവിഭവശേഷിയുടെ ശരിയായ ഉപയോഗം തുടങ്ങിയവ ഈ മേഖലയിൽ അർഹിക്കുന്നു ചെയ്യുന്ന ജോലിയുടെ ആതുര സേവന രംഗത്തെ പ്രാധാന്യം കൊണ്ടോ അതിനൊപ്പം തന്നെ അതിൻ്റെ മനുഷ്യമുഖം കൊണ്ടോ ഒരു പക്ഷേ മഹത്വവൽക്കരിക്കപ്പെട്ട് മാലാഖമാർ എന്ന വിളിപ്പേര് നാം പലപ്പോഴും നഴ്സുമാർക്ക് നൽകാറുണ്ട് ഈ വിളിയുടെ പിന്നിൽ പലപ്പോഴും അവർക്കെതിരെയുള്ള തൊഴിൽ ചൂഷണങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാറുമുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഏതൊരു വ്യക്തിയും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നഴ്സിൻ്റെ സേവനം തൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒരു സേവന മേഖലയാണ് നഴ്സിംഗ് എന്നിരിക്കെ തന്നെ മറ്റേതൊരു പ്രൊഫഷണൽ തൊഴിലിനെ പോലെയും ഒരു തൊഴിൽ തന്നെയാണ് നഴ്സിംഗ് അതിലേർപ്പെടുന്നവരുടെ സേവന സന്നദ്ധത വളരെ നല്ല കാര്യമാണ് അപ്പോൾ തന്നെയും നമ്മളിൽ ഓരോരുത്തരെയും പോലെ അവർക്കും കുടുംബവും ബാധ്യതകളും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം ആരോഗ്യ പ്രവർത്തകരായി എന്നുള്ളത് കൊണ്ട് മാത്രം ഏറ്റവും ചെറിയ കുറ്റങ്ങൾക്ക് പോലും പൊതുജനത്തിൻ്റെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ പലപ്പോഴും സഹപ്രവർത്തകരുടെ അടക്കം പഴി കേൾക്കേണ്ട വരുന്ന ഒരു വിഭാഗമാണ് നഴ്സുമാർ ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട് ഓരോ തവണ നാട് ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ അത് പ്രളയമാകട്ടെ മഹാമാരികളാകട്ടെ ഓഖിയാകട്ടെ നിപ്പയാകട്ടെ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കോവിഡ് പാൻഡമിക് ആവട്ടെ ഏതിലാണെങ്കിലും സേവന രംഗത്തേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ അവരെ മാലാഖമാരെന്ന് വാഴ്ത്തുകയും പിന്നീട് അവരുടെ ആവശ്യം കഴിയുമ്പോൾ പൊതു ഇടങ്ങളിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ ചുരുക്കം പേർക്കെങ്കിലും ഉണ്ട് അത്തരം ഒരു തിരിച്ചു കൊടുക്കലല്ല സമൂഹത്തിൽ നിന്ന് നഴ്സിംഗ് സമൂഹം അർഹിക്കുന്നത് എന്നുകൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ മറ്റേതൊരു തൊഴിൽ മേഖലയെ പോലെ തന്നെ വൈദഗ്ധ്യം ആവശ്യമുള്ള ഏറ്റവും അടുത്ത് നിന്ന് ജനങ്ങളോട് ഇടപഴകുന്ന ഒരു രോഗി ഒരു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം ആ രോഗിയോടൊപ്പം ചെലവിടുന്ന വിഭാഗമാണ് നഴ്സിംഗ് സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ രോഗികളുടെ ശാരീരികമായ സൗഖ്യത്തിനപ്പുറം സമൂഹത്തിൻ്റെ മുറിവുകളെ ഉണക്കാൻ കൂടി കഴിയുന്നവരാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങളെ എന്നും സ്മരിച്ചുകൊണ്ട് ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഓർത്തുകൊണ്ട് എല്ലാ നഴ്സുമാർക്കും അന്താരാഷ്ട്ര നഴ്സസ് ദിന ആശംസകൾ തളരാതെ പതറാതെ നമ്മൾ മുന്നോട്ട് തന്നെ I'm not afraid to be alone.